ഇന്ന് അടിയന്തരമായി ഐക്യ ജനാധിപത്യ മുന്നണി പത്രസമ്മേളനം വിളിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ്. അതിലേറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വിജയം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ വിജയമാക്കി മാറ്റാൻ UDF അതിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ പ്രചരണത്തിന് ആവേശം പകരുന്നതിന് വേണ്ടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ നാളെ വൈകുന്നേരം 4 മണിക്ക് സുൽത്താൻ ബത്തേരി ഗാന്ധി ജംഗ്ഷനിൽ അദ്ദേഹം വൈകുന്നേരം 4 മണിക്ക് പ്രസംഗിക്കും. ദേശീയ സംസ്ഥാന നേതാക്കന്മാർ ആ പരിപാടിയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കുചേരും. 500,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തനത്തിന്റെ ഏകോപനം വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ വിഷയങ്ങളും സ്വാഭാവികമായി സംസ്ഥാന വിഷയങ്ങളും വയനാടിന്റെ വികസന സമീപനവും മുൻനിർത്തിക്കൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിർഭാഗ്യവശാൽ BJP സ്ഥാനാർത്ഥിയുടെയും ഇടതുപക്ഷത്തിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചരണം വിഭാഗീയത ലക്ഷ്യം വെച്ചുകൊണ്ട് സമീപനം തികച്ചും വ്യത്യസ്തമായ തലത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് BJP സ്ഥാനാർത്ഥി ശ്രീ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിലെ വാചകം ഒരിക്കൽ പോലും ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്നോ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്ത് നിന്നോ വരാൻ പാടില്ലാത്ത സമീപനമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വിഭാഗീയത ഉണ്ടാക്കുക, വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കുക. അദ്ദേഹത്തോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തോടുകൂടിയും ഒരുമിച്ചു പോകുന്ന വന്യമൃഗ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കാർഷിക മേഖലയിലെ പ്രതിസന്ധിയുടെ സമയത്ത് ഒന്നിച്ചു നിന്ന് സ്നേഹത്തിന്റെ ഇണക്ക് ചരടിൽ അതിജീവന പോരാട്ടം നടത്തുന്ന ജനതയാണ് വയനാട്ടിലെ ജനത. ഈ ജനതയുടെ മുമ്പിൽ വിഭാഗീയതയുടെ വിത്തിട്ട് ആ പരിപ്പ് വയനാടിന്റെ വറവ് ചട്ടിയിൽ വേവിക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ സമീപനം ഒരു കാരണവശാലും നടക്കില്ല. അത് അദ്ദേഹത്തിന്റെ വ്യാമോഹം മാത്രം. അദ്ദേഹം നേരത്തെ സ്ഥലപ്പേര് മാറ്റാനും ജനങ്ങളെ അകറ്റാനും അതിലൂടെ 4 വോട്ട് കിട്ടുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണം. സുരേന്ദ്രന് വയനാട്ടിലെ പ്രശ്നങ്ങൾ അറിയില്ല. ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കും കൃത്യതയോടുകൂടി അറിയില്ല. ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സുരേന്ദ്രൻ ആദ്യം പോകേണ്ടത് ചാലിഗദ്ദയിലെ അജീഷിന്റെ കല്ലറയിലാണ്.
ബേലൂർ മഗ്ന എന്ന് പറയുന്ന ആന ചവിട്ടി കൊല ചെയ്യപ്പെട്ടതായിരിക്കുന്ന ശ്രീ അജീഷ്. രാഹുൽ ഗാന്ധി ആ വീട്ടിൽ വന്നപ്പോ ആ കുടുംബം ഒരു നിവേദനം കൊടുത്തു, കർണാടകയിൽ നിന്ന് വന്ന ആനയാണ് അപ്പനെ കൊന്നത്. മക്കൾ പറഞ്ഞു, അടുത്തുള്ളവർ പറഞ്ഞു, അവർ നിവേദനം കൊടുത്തു. ആ നിവേദനം കർണാടക ഗവൺമെന്റുമായി സംസാരിച്ചു. 15 ലക്ഷം കർണാടക ഗവൺമെന്റ് സഹായധനം പ്രഖ്യാപിച്ചു. ഉടനെ വളരെ മോശമായി, നിന്ദ്യമായി വയനാട്ടിലെ വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ട ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരമായ അപമാനവും ക്രൂരമായിട്ടുള്ള ആക്ഷേപവുമാണ് BJP കർണാടക അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള BJP മുഴുവൻ നേതാക്കന്മാരും കർണാടകയിൽ നേതൃത്വം കൊടുത്തു. അവസാനം സഹിക്കവയ്യാതെ ആ കുടുംബം പറഞ്ഞു, ഞങ്ങളെ ദയവ് ചെയ്ത് ദ്രോഹിക്കരുത്, ഞങ്ങൾക്ക് ഈ പണം വേണ്ട. അവസാനം രാഹുൽ ഗാന്ധി പറഞ്ഞു, ആ കുടുംബത്തെ മാറ്റി നിർത്താൻ പാടില്ല, ആ കുടുംബത്തിന് പാർട്ടി ഇടപെട്ട് ആ പണം കൊടുക്കണം. ഞങ്ങൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം, MLA എല്ലാവരും ഞങ്ങളൊക്കെ ആലോചിച്ച് ആ 15 ലക്ഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ NDA അപ്പച്ചേട്ടനാണ് ആ വീട്ടിൽ കൊണ്ടുപോയി കൈമാറി, അതിന്റെ ചെക്ക് കൈമാറി. സുരേന്ദ്രൻ ആദ്യം ആ വീട്ടിലൊന്ന് പോയി, അജീഷിന്റെ കല്ലറയിലൊന്ന് പോയി ക്ഷമാപണം നടത്തിയിട്ട് വേണം. സുരേന്ദ്രൻ ആദ്യം ഈ വിഭാഗീയതയുടെ ഏർപ്പാട് വയനാട്ടിൽ നടത്തുമോ എന്നുള്ളത് ആലോചിക്കുക പോലും ചെയ്യാൻ, പ്രചരണത്തിന് നേതൃത്വം കൊടുക്കാൻ. ഞാൻ ചോദിക്കുന്നു, വയനാട്ടിലെ സാധാരണക്കാർക്ക് രൂക്ഷമായ പ്രയാസങ്ങളുണ്ടായ സന്ദർഭം ഉണ്ടായിരുന്നു, എവിടെയായിരുന്നു സുരേന്ദ്രൻ? എവിടെയായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി? ഒന്ന്, പ്രളയത്തിന്റെ പ്രയാസമുണ്ടായി. ഞങ്ങൾ ചോദിക്കുന്നു, ഇവരെ ഇവിടെ കണ്ടിരുന്നു, സുരേന്ദ്രനെ കണ്ടോ? പുത്തുമലയിൽ ഉരുൾപൊട്ടലിൽ നിരവധി മനുഷ്യജീവനുകൾ മണ്ണിനടിയിൽപ്പെട്ടു, ആളുകൾ വേവലാതിയോടുകൂടി നിലവിളിച്ചു, ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ടവർ. ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ ദൗത്യം എന്താ? വേദനിക്കുന്ന സമയത്ത് ഓടിയെത്തുക എന്നതാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ, പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഞാൻ ചോദിക്കുന്നു, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോ അതല്ലെങ്കിൽ സുരേന്ദ്രനോ ആ സമയത്ത് ഈ വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയോ? ആ ജനങ്ങളെ ഒന്ന് ആശ്വസിപ്പിച്ചോ? പ്രളയം വന്നപ്പോ ഏതെങ്കിലും അഭയാർത്ഥി ക്യാമ്പിൽ ഇവരെ ആരെങ്കിലും നമ്മൾ കണ്ടിരുന്നു? കോവിഡ് വന്നു, ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ആദിവാസി വീടുകളിൽ വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു ഡിജിറ്റൽ ഉപകരണം കൈമാറാൻ ഇവരുടെ ആരുടെയെങ്കിലും സാന്നിധ്യം നമ്മൾ കണ്ടോ? ആരുടെയെങ്കിലും സാന്നിധ്യം? അത് കഴിഞ്ഞ് മനുഷ്യ വന്യജീവി ആക്രമണമുണ്ടായി. ഒരു പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്വം മിനിമം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ട ആളുകളാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെയും NDA സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. വാഗേരിയിലെ പ്രജീഷിനെ കടുവ പിടിച്ചുകൊണ്ടുപോയി പച്ചയായി ഭക്ഷിച്ചു കൊലപ്പെടുത്തി, തോൽപ്പെട്ടിയിലെ ലക്ഷ്മണനെ ആന കുത്തിക്കൊന്നു, മാനന്തവാടിയിൽ ബത്തേരിയിലെ തോമസിനെ കൊലപ്പെടുത്തി, ചാലിക്കത്തയിലെ അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തി, വാഗേരിയിലെ പോളിനെ കാട്ടാന കൊലപ്പെടുത്തി, പാക്കത്തെ പോളിനെ, മേപ്പാടിയിലെ കുഞ്ഞവറാനെ കാട്ടാന ആക്രമിച്ചു കൊന്നു. ഞാൻ ചോദിക്കുന്നു,
തുടർച്ചയായ ഈ കാട്ടാന കടുവ ആക്രമണം ഉണ്ടായിട്ട് ഈ ബി ജെ പി സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നു. വയനാടിന്റെ ഹൃദയവേദനയിൽ കൂടെ നിൽക്കണ്ടേ ഒരു പൊതുപ്രവർത്തകർ? ഇവരാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു? മുഖ്യമന്ത്രി ബത്തേരിയിൽ വന്ന് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു, മോശമായാണ് വിമർശിച്ചത്. ഞങ്ങൾ ചോദിക്കുന്നു, ബത്തേരിയിൽ വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി 5 കിലോമീറ്റർ അപ്പുറത്തുള്ള വാഗേരിയിൽ കടുവ പച്ചയായി ഭക്ഷിച്ച ആ പ്രതീക്ഷിന്റെ വീട്ടിലേക്കൊന്ന് പോകാനുള്ള മര്യാദ കാണിച്ചു? ഞങ്ങൾ ചോദിക്കുന്നു, ഈ വയനാടിന്റെ വേദനയിൽ കൂടെ നിൽക്കാൻ ഒന്ന് സാന്ത്വനപ്പെടുത്താൻ കഴിയാത്തവരാണ് കേന്ദ്രം ഭരിക്കുന്നവരും കേരളം ഭരിക്കുന്നവരും. വയനാട്ടുകാർ വോട്ട് ചെയ്യാൻ മാത്രമുള്ളവരാണ്? വോട്ട് അഭ്യർത്ഥിച്ച് വരുന്നവരെ സ്വീകരിക്കാൻ മാത്രമുള്ളവരാണോ? എന്താണ് ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും സമീപനം? എന്നിട്ട് വേദനയിൽ കൂടെ നിൽക്കാത്തവർ ഇപ്പൊ വന്ന് വർഗീയതയും വിഭാഗീയതയും ഉണ്ടാക്കുകയാണ് വയനാട്ടിൽ. വയനാടിന്റെ ഹൃദയതാളം മാറിപ്പോകുമ്പോ വേദനയുണ്ടാകുമ്പോ ചേർത്ത് നിർത്തേണ്ടവർ അന്ന് ചേർത്ത് നിർത്താതെ മുന്നോട്ട് പോയവർ ഇപ്പോ ഇവിടെ വന്ന് വർഗീയതയും വിഭാഗീയതയും സ്ഥലപ്പേര് മാറ്റാനും ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഏർപ്പാട് നടത്തിയാൽ മാറി ചിന്തിക്കുന്നവരും കൂട്ടുനിൽക്കുന്നവരുമല്ല വയനാട്ടുകാർ എന്നുള്ളത് ഈ ജനവിധി തെളിയിക്കും. ഒരു സംശയവും വേണ്ട. 26-ാം തീയതി വോട്ട് ചെയ്ത് ജൂൺ 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ 5 ലക്ഷത്തിന്റെ അധികം വരുന്ന മഹാഭൂരിപക്ഷത്തിന് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടും. മുഖ്യമന്ത്രിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിൽ ഒരേ സ്വരമാണ്, ഒരേ ശരീരഭാഷയാണ്, ഒരേ നാവാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തൃപ്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയെ തുടർച്ചയായി ആക്രമിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇന്നലെ അദ്ദേഹം കാഞ്ഞങ്ങാട് പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ഞങ്ങൾ ഇന്ത്യ മൂവ്മെന്റ് തീരുമാനിച്ചിട്ടില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധി കൊള്ളില്ല എന്നാണ്. ഞങ്ങൾ ചോദിക്കുന്നു, ഇതാരുടെ വാചകം? ഇതാരുടെ വാചകം? ഈ വാചകം സംഘപരിവാറിനെയും നരേന്ദ്രമോദിയെയും തൃപ്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി പറയുന്ന വാചകങ്ങളാണ്. താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നരേന്ദ്രമോദിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വാക്കുകൾ കൊണ്ട് അഭയം പ്രാപിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ കേരളത്തിലെ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. രണ്ടുപേരുടെയും പ്രസ്താവന കണ്ടാൽ വയനാട്ടിൽ എന്തിനാണ് 2 സ്ഥാനാർത്ഥികളുടെ ആവശ്യം അവർക്ക് എന്നുള്ളത് തോന്നിപ്പോകും. സുരേന്ദ്രനും ആനിരാജയും രണ്ടായി മത്സരിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന തലത്തിലാണ് രണ്ടുപേരും ഒരുമിച്ച് രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയുന്നു, ഈ രണ്ടുപേർ ഒരുമിച്ച് വന്നാലും വയനാട്ടിൽ ഒന്നും ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല. 5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വയനാട്ടിൽ നിന്ന് ശ്രീ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെടും. ബഹുമാന്യനായ ശ്രീ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ശ്രീ കെ കെ മദാജും സംസാരിക്കും. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ
ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാളെ 4 മണിക്ക് ബത്തേരി എത്തുകയാണ്. ബത്തേരിയെ സംബന്ധിച്ച് ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും രാഹുൽ ഗാന്ധി 2019 ശേഷം 2024 ജനവിധി നേടുമ്പോൾ ജനാധിപത്യപരമായുള്ള ഒരു തെരഞ്ഞെടുപ്പിനാണ് നേതൃത്വം കൊടുക്കുന്നത്. ജനാധിപത്യപരമായും എന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവരെയും എല്ലാ ജനവിഭാഗത്തെയും ഒരുമിച്ചാണ് രാഹുൽ ഗാന്ധി കാണുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, ഞാൻ ആരെയും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല, തനിക്കെതിരെ എന്തു പറഞ്ഞാലും അതിന് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇന്ന് സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷനാണ്, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം ഒരു വർഗീയ സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ 2-ാമത്തെ പ്രസ്താവനയാണ് നടത്തിയത്. ഒന്ന്, ബത്തേരിയിൽ ടിപ്പു സുൽത്താൻ, ചരിത്ര പ്രസിദ്ധമായ നമ്മളൊക്കെ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ച ടിപ്പു സുൽത്താനെ വളരെ മോശമായി വിമർശിച്ചു, ഗണപതി വട്ടം എന്ന് പറയുന്ന പേരാക്കി മാറ്റുന്നു. ഞങ്ങളെല്ലാ ക്ഷേത്രങ്ങളിലും, ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു ദൈവവിശ്വാസിയാണ്, ഓരോ ക്ഷേത്രങ്ങൾക്കും പഴയ ജമ്മിത്വത്തിൻ്റെ ഭാഗമായി അവിടുത്തെ കഴുകക്കാരും പോരാളിമാരും എല്ലാം ചേർന്നുള്ള ഓരോ പേരുണ്ട്. ആ പേരൊരു പ്രദേശത്തെ മൊത്തമാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യമായ ഒരു രീതിയല്ല. അങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതും വർഗീയതയ്ക്ക് തീ കൊടുത്തതാണ്. ഇന്നും പറഞ്ഞത് തന്നെയാണ്. ഞങ്ങൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലും 52 പഞ്ചായത്തുകളിലും 1300+ ബൂത്തുകളിലും വളരെ ഐക്യത്തോടു കൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി രാഹുലിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം. ഞങ്ങളെവിടെയും ഒരു വർഗീയതയോ എവിടെയും ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നും ഞങ്ങൾ പറയാറില്ല. ഇവിടെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കണമെന്നുള്ളതാണ് നിലപാടുകൾ. അപ്പോഴാണ് ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. ഇത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെയും BJP സ്ഥാനാർത്ഥിയുടെയും അന്തർധാരമായ ചില സംഭവ വികാസങ്ങൾ ഇവിടെയുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. സാധാരണ ഭരണഘടനാപരമായി ഡോക്ടർ അംബേദ്കർ എഴുതിയുണ്ടാക്കിയ ഭരണഘടനയിൽ ഞാനുൾപ്പെടെയുള്ള ഇന്ത്യയിലെ ആദിവാസി സമൂഹമുണ്ട്. ആ ഭരണഘടനയിൽ ആദിവാസി എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. ഷെഡ്യൂൾ ട്രൈബ്, ഷെഡ്യൂൾ കാസ്റ്റ്, ആദിവാസികളാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, നരേന്ദ്രമോദി പറഞ്ഞു വനവാസിയാണെന്ന്. പേര് മാറ്റലാണ് ഇവരുടെ പ്രക്രിയ. പേര് മാറ്റൊരു രാഷ്ട്രീയമാണ്. വനവാസികൾ എന്ന് പറയുന്നു. ആരെ പറയും? ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു, BJP പാർട്ടി പറയുന്നു. അവസാനമായി വയനാട്ടിൽ വന്ന BJP സംസ്ഥാന അധ്യക്ഷനും വനവാസികൾ എന്ന് പറയുന്നു. യഥാർത്ഥ വനവാസികൾ പറയാൻ പാടുണ്ടോ? ഭരണഘടനയിൽ അങ്ങനെ ഒരു പേരേ ഇല്ല. ഭരണഘടനയിലുള്ളത് ആദിവാസികളാണ്. ഞാൻ ചോദിക്കട്ടെ, വനവാസി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വനത്തിൽ നിന്നും പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ, വനത്തിൽ നിന്നും ഗ്രാമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ വനവാസിയാകുമോ? അപ്പോൾ അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും സംഭരണങ്ങളും നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് BJP മുന്നോട്ട് പോവുകയാണ്. ഇത് ഇവിടുത്തെ ആദിവാസി സമൂഹം വളരെ വ്യക്തമായി മനസ്സിലാക്കി സുരേന്ദ്രൻ്റെയും നരേന്ദ്രമോദിയുടെയും പ്രസ്താവന ഇതിനെ ശക്തമായി എതിർത്ത രാഹുൽ ഗാന്ധിയെ വിലയിരുത്തി. ഇന്ന് പട്ടികവർഗ കോളനികൾ, പട്ടികജാതി കോളനികളടക്കം ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും വളരെ വ്യക്തമായുള്ള അവരുടെ ദീർഘവീക്ഷണത്തെ മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ സിദ്ധിക്കമ്മല്ല പറഞ്ഞത്. കഴിഞ്ഞ 2019 432,000 വോട്ടാണ് ലീഡെങ്കിൽ, ഈ തവണ 500,000 മേലുള്ള ലീഡ് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും. കാരണം ഞങ്ങൾ വളരെ സംഘടനാ സംവിധാന ഭാഗമായ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിൻ്റെ ആ പ്രക്രിയ വളരെ കൃത്യമായി ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് സുരേന്ദ്രനും മാനിരാജ് പറഞ്ഞ സത്യമാണല്ലോ, യാഥാർത്ഥ്യമാണല്ലോ. രാഹുൽ ഗാന്ധി അതിരാവിലെ അജീൻ്റെ വീട്ടിൽ സന്ദർശിച്ചപ്പോൾ 1,500,000 കർണാടക ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത് കർണാടക ഗവൺമെൻറ് ഓർഡർ ഇറക്കി. കർണാടക ഗവൺമെൻറ് ഓർഡർ ഇറക്കിയപ്പോൾ ഓർഡറിനെതിരെ കർണാടക UIയുടെ അധ്യക്ഷൻ ആദ്യത്തെ പ്രസ്താവന നടത്തി. രണ്ടാമത്തെ BJPയുടെ അറ്റാക്ക് എവിടെയാണ്? കർണാടക നിയമസഭയിലാണ്. അടിയന്തര പ്രമേയം പോലും കൊണ്ടുവന്നു. അടിയന്തര പ്രമേയം കൂടെ ഒരു ദിവസം പൂർണ്ണമായി ചർച്ചയായിരുന്നു.
എന്തിനാണ് ഒരു പാവം കുടുംബത്തെ, കുടുംബനാഥനെ ആന കൊന്നുമായ വിഷയത്തിൽ രാഹുൽ ഗാന്ധി സിദ്ധരാമയ്യയോട് ആവശ്യപ്പെട്ട്, കർണാടക ആനയായതുകൊണ്ട് അവർ പഴയ കീഴ്വഴക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചു. അദ്ദേഹം വന്നത് ജോഡോ യാത്ര നിർത്തിവെച്ചിട്ടാണ്. ഏതൊക്കെ വീടുകളിലാണ് വന്നത്? അജിൻ്റെ വീട്ടിൽ വന്നു. അജിൻ്റെ കുടുംബം പറഞ്ഞ 15 ലക്ഷം രൂപ കർണാടക ഗവൺമെൻറ് കൊണ്ട് പാസ്സാക്കി ഞങ്ങൾ പാർട്ടി കൊടുത്തു. പിന്നെ പോയത് അവിടെ പോളിൻ്റെ വീട്ടിൽ. പോളിൻ്റെ വീട്ടിൽ പോയപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പോളിൻ്റെ കുടുംബം പറഞ്ഞു എന്താണ്? പോളിൻ്റെ കുടുംബം പറഞ്ഞു, ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഇതാണ്, ഞങ്ങൾക്ക് 41 ഇവിടെ നടത്തണം, അതുകൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി എഗ്രി ചെയ്തില്ലേ, നിങ്ങൾ ആ വീട് പാക്കത്ത് നിങ്ങളൊക്കെ പോയത്, ആ വീടൊന്ന് പോയി ഇപ്പോൾ കാണണം. രാഹുൽ ഗാന്ധി, അത് ഞാൻ തന്നെയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് രാഹുൽ ഗാന്ധിക്ക് സമർപ്പിച്ചത് പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായി. ഞങ്ങളെല്ലാവരും സഹായിച്ചു. അപ്പോൾ ആ വീട് നിങ്ങൾ പോയി കാണണം, പഴയ വീടും പുതിയ വീടും. അതോടെ വാഗേരി ചെന്നു. വാഗേരി പ്രജേഷിൻ്റെ വീട്ടിൽ ചെന്നു. പ്രജേഷിന് അമ്മയോട് ചോദിച്ചു, ഞാൻ എന്തെങ്കിലും അമ്മയെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നും പേടി, ഈ നാടിൻ്റെ പൊതു റോഡ്, ഇവിടുത്തെ ഞങ്ങളുടെ ബസ് ഗതാഗതം സ്തംഭിക്കാനുള്ള സാഹചര്യമാണ്, റോഡ് ഉദ്ധാരണം നടത്തി തരണം. ഏറ്റല്ലോ എന്നോടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോടും ജബി മേത്ര എം പിയോട് അഭ്യർത്ഥിച്ച് ഞങ്ങളതുമായി ബന്ധപ്പെട്ട് ഫണ്ട് ക്ലിയർ ചെയ്യാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഒരു 27 തവണയെങ്കിലും ഇവിടെ ബത്തേരിയുടെ നിയമസഭാ സാമാജികം നടക്കുക, ഈ ഒരു ഇഞ്ചുറിയുള്ള സമയത്ത് 27 തവണയെങ്കിലും വനംവകുപ്പ് മന്ത്രിയെ ഞാൻ വിളിച്ചു. വനംവകുപ്പ് മന്ത്രി വന്നിട്ടില്ല. എന്താ വരേണ്ട അവർ? ഞാൻ ചോദിച്ചു. അതിനുശേഷം ഞാൻ മുഖ്യമന്ത്രിയെ വിളിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു, മന്ത്രിമാരെ പറഞ്ഞുവിടാമെന്ന് പറഞ്ഞു. വന്നോ മന്ത്രിമാർ? അവസാനമല്ലേ, രാഹുൽ ഗാന്ധി ഈ വീടുകളൊക്കെ സന്ദർശിച്ച് ജില്ലാ കലക്ടറെ വെച്ച് യോഗം നടത്തി തീരുമാനങ്ങളെടുത്ത് പോയതിന് ശേഷമാണ് ആര് വന്നത്? വനംവകുപ്പ് മന്ത്രിയും രണ്ട് മന്ത്രിമാരും. അത് വനംവകുപ്പ് മന്ത്രിക്ക് രണ്ട് മന്ത്രിമാരുടെ എസ്കോർട്ടാണ് വന്നത്. കേന്ദ്രമന്ത്രി വന്നു. എന്താ നിലപാട് വ്യക്തമായിട്ടുണ്ടോ? നിങ്ങളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ഇന്നും 10 ലക്ഷം ആരുടെയാണ് എന്ന് പോലും ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല. വനംവകുപ്പ് മന്ത്രി കേരളത്തിൻ്റെ ഭാഗം പറഞ്ഞു, കേരള ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. കേന്ദ്രം പറയുന്നു, ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. അതേസമയത്ത് ഈ ജില്ലയിൽ ഞാൻ ഓർക്കുന്നു 2012 നായ്ക്കെട്ടിയിൽ കടുവ ഇറങ്ങി, ഏതാണ്ട് 17 മൃഗങ്ങളെ വളർത്തുമൃഗങ്ങളെ പിടിച്ചു. ആ നിമിഷമാണ് നഷ്ടപ്പെട്ട വളർത്തുമൃഗത്തിന് കോമ്പൻസേഷൻ ചെക്ക് എഴുതി കൊടുക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച്. അന്നേ ദിവസം ഇവിടെ എത്ര കാലമായിട്ട് ഒരു കോമ്പൻസേഷൻ പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, മുഖ്യമന്ത്രി അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ, ഒരു കീഴ്വഴക്കമുണ്ട് ഇവിടെ. ഞാൻ പലവട്ടം നിയമസഭയിലും പറഞ്ഞതാണ്, നരഭോജിയായ കടുവയെ വെടിവെച്ച് കൊല്ലും. കൊന്നല്ലോ, വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമിക്കാൻ ചെന്നു. 2012 ആ കടുവയെ വെടിവെച്ചു. ആ നിലപാടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു, നിലപാടുള്ള ഒരു ഗവൺമെൻറ് കേന്ദ്രത്തുണ്ടായിരുന്നു. ഇത് രണ്ട് ഗവൺമെൻറ്റും ഗവൺമെൻറ് ഭാഗമായുള്ള പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഒത്തുകളിക്കുക. അതേ ഒത്തുകളിയാണ് ഇവിടെ ആനി രാജയും സുരേന്ദ്രനും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ആരോപണങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. അദ്ദേഹം മതസ്പർദ്ധ ഉണ്ടാക്കുന്നത് പിൻവലിച്ച് വോട്ടർമാരെ നേരിടണം. അയാൾ പിൻവലിക്കാൻ തയ്യാറല്ല. അത് എപ്പോഴും സ്പർദ്ധ ഉണ്ടായിക്കൊണ്ടിരിക്കുക. വയനാട് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ജില്ലയാണ്. വയനാട്ടിലൊരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ഇവിടുത്തെ വോട്ടർമാർ 26-ാം തീയതി വിധി എഴുതും. ആ വിധി രാഹുൽ ഗാന്ധി എല്ലാവരും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ നിലപാടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് 5 ലക്ഷത്തിൻ്റെ മേലെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും. ഇവിടെ കർഷകരെ വഞ്ചിച്ചു, കർഷകരെ വഞ്ചിച്ചു. ഇന്നും മുള്ളംകൊല്ലി പുൽപ്പള്ളി മേഖലകളിൽ കടുത്ത വരൾച്ച. ഇന്നും ഞാൻ 2 കത്ത് കൊടുത്തു മന്ത്രിമാർക്ക്. ഇലക്ഷൻ അവർക്ക് വരാലോ, സന്ദർശിക്കാലോ, സന്ദർശിച്ചിട്ടില്ല. ഇവരൊക്കെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അവരുടേതായ രീതിയിൽ മറ്റു രീതികളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് കർഷകരും കർഷക തൊഴിലാളികളും പട്ടികവർഗക്കാരും ഇവിടുത്തെ എല്ലാ മതസ്ഥരും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിന്, 2019 ഞാൻ DCC പ്രസിഡന്റായിരുന്നു, അതിലും വലിയ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും. കൂടുതലൊന്നും പറയുന്നില്ല. 2 വയനാടിൻ്റെ പ്രിയപ്പെട്ട MLA ഈ വയനാടിനെ ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ കുറേ കാലമായി ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അതൊരു തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിലും അവർ കാര്യങ്ങൾ വളരെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ 2 സ്ഥാനാർത്ഥികളുടെ നേതൃത്വവും സ്ഥാനാർത്ഥികളും
ഇവിടെ ഒരു വിഭാഗം ഭൂരിപക്ഷത്തെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, മറ്റൊരു വിഭാഗം ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ രണ്ടിൻ്റെയും ഇടയിൽ ഈ രാജ്യത്തെയും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും, ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും, ഇവിടുത്തെ ദളിത് വിഭാഗത്തെയും, പാവപ്പെട്ടവനെയും, വലിയവരെയും ചെറിയവനെയും ഒക്കെ ഒന്നായി കണ്ടുകൊണ്ട് ഈ രാജ്യത്തെ എങ്ങനെ നയിക്കും എന്നാലോചിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ സൗഹാർദ്ദ അന്തരീക്ഷമുള്ള ഈ കാലത്ത് ഈ പ്രചരണങ്ങളൊന്നും വയനാട്ടിൽ വിലപ്പോവില്ല. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു നയം, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, കേരളത്തിൻ്റെ ഒരു സംസ്കാരം ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എൻ്റെ ശ്രമം എന്ന രീതിയിലുള്ള സംസ്കാരം, മലയാളികളുടെ സംസ്കാരം, ഈ സൗഹാർദ്ദ അന്തരീക്ഷം, മത സ്പർദ്ധയില്ലായ്മ, പരസ്പര സ്നേഹം, പരസ്പര ബഹുമാനം, ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് എൻ്റെ ശ്രമം. അതിന് നിങ്ങൾ വോട്ട് നൽകണമെന്നാണ് അദ്ദേഹം നമ്മളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾ, ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ, ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് വലിയ വില നൽകിക്കൊണ്ട് ബഹുഭൂരിപക്ഷത്തിന് ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കും. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലത്തേക്കാൾ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെറുപ്പക്കാരും ഇവിടുത്തെ സ്ത്രീ സമൂഹവും ഒക്കെ തന്നെ അദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് വലിയ വോട്ടിന് വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുക്കമാണ്. അത് 26-ാം തീയതി തെളിയിക്കാൻ പോവുകയാണ്. അത് ഒരിക്കൽ കൂടി പറയുന്നതിന് വേണ്ടി AICCയുടെ നേതൃത്വം, ഇവിടെ പല ആളുകളും വന്നിട്ടുണ്ട്. AICCയുടെ പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിൻ്റെ വരവിലൂടെ ആ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ സമ്മേളനം നാളെ അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടി വളരെ വിജയപ്രദമായി നടത്താൻ വേണ്ടി ഐക്യ ജനാധിപത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറയുന്നു, നാളെ മാധ്യമ മീഡിയ സുഹൃത്തുക്കൾക്കുള്ള സൗകര്യം വേദിയുടെ മുന്നിൽ ഒരുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും 4 മണിക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കണം. അതിനൊന്നും ആവശ്യമില്ല. അങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്, അദ്ദേഹത്തെ ജനം അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇത്തരം സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിന്റെ അടിസ്ഥാനം. ആളുകൾ മൈൻഡ് ചെയ്യുന്നില്ല, ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഏർപ്പാടൊക്കെ നടത്തിക്കാൻ പോവുക എന്നുള്ളതാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, നമ്മുടെ നോമിനേഷൻ സമർപ്പിക്കുന്നതിന് മുൻപ് ഏതാനും മിനിറ്റുകൾക്ക് മുന്നേ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ ഒരാളെയും കുറ്റം പറയുന്നില്ല, CPMനോ BJP ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ സ്റ്റാൻഡ് തന്നെ ഞങ്ങൾക്ക് ഉള്ളത്. സുരേന്ദ്രൻ ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞതിൽ ഒരൊറ്റ വാചകം പറയും. സുരേന്ദ്രൻ്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടൊരു മാനസികാവസ്ഥ സുരേന്ദ്രൻ, ആ മാനസികാവസ്ഥ ഞാൻ പറയാം. ഒന്ന്, നരേന്ദ്രമോദി മണിപ്പൂരിൽ കലാപത്തിന് മൗനമായി അനുവാദം കൊടുത്തു, മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ മോഡിയും ബിരൻ സിംഗ് സർക്കാരും BJPയും സംഘപരിവാറും ഉണ്ടാക്കിയതായിരിക്കുന്ന ആ തീ കെടുത്താൻ അവിടെ രാഹുൽ ഗാന്ധി ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്താൻ പോയി എന്നതാണ് സുരേന്ദ്രനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷമം. ആ വിഷമം ഇന്ന് മറ്റൊരു രീതിയിൽ അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നത് മാത്രം. ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്തി, അവിടെ ചാപ്പൽ, ബൈബിൾ, അവിടെ ചർച്ച്, അവിടെ കുരിശടികൾ, അവിടെയുള്ളതായിരിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ ഒക്കെ ബലാത്കാരത്തിന് വിധേയമായി തച്ചു തകർത്തപ്പോൾ, മാതാവിൻ്റെ രൂപം ഉൾപ്പെടെ എല്ലാം തകർക്കപ്പെട്ട പള്ളിയുടെ മുമ്പിൽ ഒരു പാവപ്പെട്ട അച്ഛൻ രണ്ടു കൈയും ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്ന രംഗം, വിവസ്ത്രയാക്കി സ്ത്രീയെ നടത്തിക്കൊണ്ടുപോകുന്ന രംഗം ഹൃദയഭേദകമായിരുന്നു കാഴ്ച. ഞാനും ICUയും ഇംഫാലിൽ ത്വയ്ബായിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരച്ചോടോ ന്യായ യാത്രയുടെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഞങ്ങൾ 3-4 മണിക്കൂർ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കാണാനും ചോദിച്ചറിയാനും ശ്രമിക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ നേരിട്ട് അതിനുശേഷം കണ്ടവർ അവിടെ സ്നേഹം വിതറിയ രാഹുൽ ഗാന്ധിക്ക് ഇവിടെയുള്ള ജനങ്ങളുടെ മനസ്സിൽ ഒരു കൃത്യമായ സ്ഥാനവും അത് ഇവിടെ വന്ന് വർഗീയത പറഞ്ഞ് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ആ പരിപ്പൊന്നും വേവുന്ന വറവിച്ചട്ടിയല്ല ഈ വയനാട്ടിലെ ജനസമൂഹം എന്നുള്ളത് മാത്രം പറയാൻ. അതിനെപ്പറ്റി
ഔദ്യോഗികമായിട്ട് വിവരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയുന്നതിനുള്ള ബുദ്ധിമുട്ട്. ഏതാ ആ കോൺഗ്രസിന്റെ കൊടിയുണ്ടല്ലോ, ജീകര് മാത്രമല്ല, ഒരു കുഴപ്പമില്ല, കോൺഗ്രസിന്റെ കൊടിയുണ്ട്, കോൺഗ്രസിലെ ഘടകകക്ഷികളുടെ കൊടിയുണ്ട്. ഏതാ ബൃന്ദക്കാരാട്ട് INN-ന്റെ കൊടി പിടിച്ച് ഇവിടെ നിർത്തുവാടി ഭയങ്കരമായിട്ട് ഒരു കുറെ കുറെ കൂടുതൽ സമയം ആഞ്ഞു വീശി. പൊളിറ്റിക്കൽ ഇമ്പാക്ട് അവർക്ക് എന്ത്? ഞാനൊരു കാര്യം പറയാം, ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം തുറന്നു പറയാം. തെരഞ്ഞെടുപ്പിൽ ചിഹ്നല്ലേ ഉള്ളൂ, തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയും ചിഹ്നമാണ് തെരഞ്ഞെടുപ്പ്. പിന്നെ ലീഗിന്റെ കൊടി നരേന്ദ്രമോദിക്കും സംഘപരിവാറിനും ആയുധമാകരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളതും തീരുമാനമുള്ളതും ലീഗ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും. അത് ആയുധമാകാത്തതിന്റെ സങ്കടം പറഞ്ഞതാരാ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. ആ തർക്കമില്ല. ഏതാ മുസ്ലിം ലീഗിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വം എല്ലാവരും പറഞ്ഞു, കെ കെ ഉൾപ്പെടെ പറഞ്ഞു. അല്ല മുസ്ലിം ലീഗ് കുഞ്ഞാലി സാഹിബ് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കേരളത്തില് CPM-നെ മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ കൂടിപ്പിട ഒഴിവാക്കിയെന്ന് പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ മറ്റുള്ള സ്റ്റേറ്റിൽ CPM-ന്റെ കൊടി കോൺഗ്രസിന്റെ കൊടിയൊപ്പം കിട്ടിയാണ് പ്രചരണം നടത്തുന്നത്, ഇവിടെ കിട്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയാ പറഞ്ഞത് കുഞ്ഞാലി സാഹിബ് ഞങ്ങളോട് പറഞ്ഞത്. ആ നിലക്ക് തന്നെ അക്കാര്യത്തിൽ പറയാനുള്ളൂ. കൊടീന്റെ പേരിൽ ഇങ്ങനെ വേജാറാവേണ്ട കാര്യം CPM ഇല്ല. CPM അല്ലേ കാര്യമായിട്ട് പറയുന്നത്. ഞങ്ങളിപ്പം പറയുന്ന വീണ്ടും പറയുന്നു, ചിഹ്നാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തൽ സാധാരണ. കൊടി എവിടെ ഇങ്ങനെ നോക്കാറില്ല. ഒരു സുധാകരൻ പോയതല്ലേ നിങ്ങളിപ്പം മേപ്പാടി പോകും. ഞാൻ ഇന്നലെ നെടുമ്പാല കുടുംബസംഗം, നെടുമ്പാല കുടുംബസംഗമത്തിൽ BJP-യിൽ നിന്ന് പാർട്ടിയിലേക്ക് വന്നവരെ ഞങ്ങൾ സ്വീകരിച്ചു. CPM-ൽ നിന്ന് പാർട്ടിയിലേക്ക് വന്ന ആളുകളെ സ്വീകരിച്ചു. ഇന്നലെ നടന്ന ഞങ്ങളിൽ പോകുന്ന ഞങ്ങളെല്ലാവരും കുടുംബയോഗത്തിന് പരിപാടിക്ക് പോവാ, എല്ലായിടത്തും നിന്ന് ഇങ്ങോട്ട് വരിക. ഇന്നലെ മീനങ്ങാടിയിൽ ഒരു കാര്യം, അവസരവാദികളും അതുപോലെ എന്തെങ്കിലും പണം കിട്ടിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിലോ അപ്പുറത്തേക്ക് പോകുന്ന ആളുകളല്ല ഞങ്ങളെ നിന്ന് തരും. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് കേസ് നേരിടുന്ന പ്രയാസത്തിലൊന്നും അധ്വാനിക്കുന്ന ആളുകൾ. അവർ പോയപ്പോൾ, സുധാകരൻ പോയപ്പോൾ ആ നാട്ടിൽ അവർ മധുരം കൊടുത്ത് ആവേശം കൊടുത്തു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഔദ്യോഗികം. കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ മാത്രമല്ല കോൺഗ്രസ് വിട്ടുപോയ ആളുകളുടെ ചരിത്രം, കോൺഗ്രസ് വിട്ടുപോയ ആളുകളുടെ പഴയ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാലോ, അതിൽ കൂടുതൽ പറയണ്ടല്ലോ ഞങ്ങൾ.